ഹായ് ഹലോ വെൽക്കം ടു മല്ലു സ്ഫിയർ. അപ്പോൾ എൻ്റെ തണ്ടർബേർഡ് 350X റിയർ ടയർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. അത് മാത്രമല്ല, ഞങ്ങളുടെ ഈ വീഡിയോയിലുള്ളത് തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിലുള്ള സെക്കൻഡ് ഹാൻഡ് ടയർ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിനെ കൂടി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി 38,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 38,000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ടയറാണ് ഈ കിടക്കുന്നത്. അതും മാറ്റിയിട്ട് ഒരു നാലാമത്തെ ടയർ ഇടുന്ന ഒരു പ്രോസസ്സാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ ടയറും നന്നായിട്ട് മൊട്ടയായിട്ടുണ്ട്. ഞാൻ ഇതും സെക്കൻഡ് ഹാൻഡ് ടയറാണ് ഇട്ടിരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 15 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് ടയറിലോട്ട് പോകാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ബ്രാൻഡ് സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ആ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് മാറ്റാമെന്നും കരുതി ഇരിക്കുന്നത്. അപ്പോൾ ഈ ഷോപ്പ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിലെ ആലങ്കോടാണുള്ളത്. ആലങ്കോട് നിന്ന് നമ്മൾ കല്ലമ്പലത്തിലോട്ട് പോകുമ്പോൾ ആലങ്കോട് നിന്ന് ഒരു 100 മീറ്റർ 150 മീറ്റർ ചെല്ലുമ്പോഴാണ് ഈ ഷോപ്പ് ഉള്ളത്. ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ന്യൂ ബോംബെ ടയർസ് എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, ബാക്കി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആലങ്കോടുള്ള ആ ഷോപ്പ്, ഓട്ടോ കെയർ ന്യൂ ബോംബെ ടയർസ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പഴയ ടയറുകളെല്ലാം അവൈലബിൾ ആണെന്നുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പം 120, 130, 140 അതിന് മുകളിലോട്ടുള്ള 200 അതിന് പുറത്തോട്ടൊക്കെയുള്ള സൈസിൽ വരുന്ന ടയറുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം ട്യൂബ്ലെസ് ടയറുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, പഴയ ടയറുകൾ. അപ്പം നമുക്ക് ഷോപ്പിനകത്തോട്ടൊന്ന് നോക്കാം. ഒരു ഗോഡൗൺ, ഇതാണ് അവരുടെ ഗോഡൗൺ എന്ന് പറയുന്നത്. ഒരു രക്ഷയിൽ ഇഷ്ടം പോലെ ടയറുകൾ ഇങ്ങനെ വാഹരി വലിച്ചിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ടയറുകൾ നോക്കിയെടുക്കാം. നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം, അവർ എടുത്ത് തരുന്നതിൽ നിന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് കംഫർട്ടായിട്ട് നല്ലതാണെന്ന് തോന്നുന്ന ടയറുകൾ നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ടയറുകളുടെ ഒരു മാർജിൻ ഫ്രീ ഷോപ്പ് തന്നെയാണ് ഈ കട എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ ടയറുകളാണ് ഇങ്ങനെ അവിടെ ഇട്ടിരിക്കുന്നത്. മിക്കുള്ള ആൾക്കാരും വന്നിട്ട് അവരുടെ ഇപ്പം RCO അതിനൊക്കെ ഉള്ള ആയിട്ട് 200 സൈസിലൊക്കെ ഉള്ള ടയറുകളാണ് ആൾക്കാർ വന്ന് ചോദിക്കുന്നത്. അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എത്തുന്നതും ഒരു ഗോഡൗൺ തന്നെയാണ് അവരുടെ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ടയറുകൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓഫ് റോഡിന് വേണ്ടിയുള്ള ടയറുകളാണ്, അതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഏത് വണ്ടിക്കും വേണ്ട ടയറുകൾ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ടയറുകൾ അവൈലബിൾ ആണ്. സെക്കൻഡ് ഹാൻഡ് മാത്രമല്ല, ഫ്രഷ് ടയറുകളും അവൈലബിൾ ആണ്. പക്ഷേ കൂടുതൽ ആൾക്കാർ വരുന്നത് സെക്കൻഡ് ഹാൻഡ് ടയറുകൾക്ക് വേണ്ടിയാണ്. തണ്ടർബേഡിൻ്റെ 130 സൈസ്, അത് ചെറിയ ടയർ ആയതുകൊണ്ട് തന്നെ പാവം കുറച്ച് കഷ്ടപ്പെട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രിസ്റ്റോൻ്റെ ഒരു ടയർ കിട്ടിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത ത്രെഡും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. 1,500 രൂപയാണ് ഇതിൻ്റെ വില പറയുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നി. ആ ഒരു ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉള്ളൂ. 130, 70, 18 ഒരു ടയറാണ്, ബ്രിസ്റ്റോൻ്റെ ടയറാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത്. ഈ സെക്കൻഡ് ഹാൻഡ് ടയറുകൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ആ ബാംഗ്ലൂരിലെ ട്രാക്കിൽ നിന്നും അവരൊരു ട്രയലൊക്കെ ചെയ്തതിന് ശേഷം അവർ പിന്നീട് ആ വണ്ടികൾ, സൂപ്പർ ബൈക്കുകൾ, ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആ ടയറുകളാണ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഈ ഷോപ്പിൽ വരുന്നത്. അതാണ് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത്. പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ അവോണ്ട് വെനമെക്സ് എന്ന് പറഞ്ഞൊരു ടയർ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ ടയറിൻ്റെ വില അവർ പറയുന്നത് 1,800 രൂപയാണ്. അപ്പോൾ ഞാൻ ആ ടയർ പരിശോധിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. നല്ല ഗ്രിപ്പും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ എഡ്ജിൽ മാത്രം കുറച്ച് പ്രശ്നമായിട്ട് തോന്നി. അത് അവർ ചെക്ക് ചെയ്ത് ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടയർ കൊള്ളാം, നല്ല ഗ്രിപ്പുണ്ട്, പുതുപുത്തനായിട്ടുണ്ട്, ഒരു സ്ക്രാച്ചോ അങ്ങനെ ഒന്നും അതിൽ കാണാനുമില്ല. അവോണിൻ്റെ വെനമെക്സ് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ ടയറിൻ്റെ പ്രൈസ് കാണിക്കുന്നത് 10K പുറത്താണ് കാണിക്കുന്നത്. അവോൺ വെനമെക്സിൻ്റെ 130, 70, 18 എന്ന് പറഞ്ഞ ഈ ടയറിന്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും 1,800 രൂപയ്ക്ക് ഈ സാധനം കിട്ടുക എന്ന് പറയുന്നത് ലാഭം തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തായാലും ബ്രിസ്റ്റോൺ മാറ്റിയിട്ട് ഞാൻ അവോണിൻ്റെ വെനമെക്സ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അത് സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ഈ ടയർ എന്ന് പറയുന്നത് ഏതോ ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഫ്രണ്ട് ടയറാണ്. അതാണ് ഞാൻ എൻ്റെ തണ്ടർബേഡിൻ്റെ റിയർ ടയറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ടയറും ഏതോ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ടയർ തന്നെയായിരുന്നു. പിന്നെ ആ എഡ്ജിലെ പ്രോബ്ലം, അതാണ് ഇപ്പോൾ ഒരു ഡൗട്ടായിട്ടുള്ളത്, കാറ്റ് നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അതെല്ലാം ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് അവർ തരുന്നത്. ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമുക്ക് തരുള്ളൂ.
ലീക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അബോവിൻ്റെ ഈ ടയർ തന്നെ ഫൈനലൈസ് ചെയ്യും. ഓൾറെഡി ഞാൻ രണ്ട് ടയറുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അബോവിൻ്റെ ടയറും പിന്നെ ഈ ബ്രിക്സ്റ്റോണിൻ്റെ ടയറും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ലീക്ക് ടെസ്റ്റ് ആണ്, അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇനി കാണുന്നത്. കൊള്ളാം, ഇതെല്ലാം അവരോടുള്ള ഒരു വിശ്വാസ്യത കൂട്ടുന്നുണ്ട്. ലീക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, സംഭവം പാസ്സായി, എൻ്റെ ടയർ ലീക്ക് ടെസ്റ്റ് പാസ്സായി, ലീക്ക് ഒന്നും ഇല്ലാന്നാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ പിന്നെ അത് തന്നെ ഫൈനലൈസ് ചെയ്തു. അവൻ്റെ വെനമെക്സ് എന്ന് പറഞ്ഞ ഈ മോഡൽ തന്നെ സെലക്ട് ചെയ്തു, അങ്ങനെ അത് ഇനി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ ടയറൊക്കെ ഇട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 1800 രൂപയ്ക്ക് ലാഭം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ടയറെന്ന് സൈസ് എന്ന് പറയുന്നത് 130/70/18. നോർമലി തണ്ടർബേഡിൻ്റെ റിയർ ടയർ എന്ന് പറയുന്നത് 120/80/18. അപ്പോൾ അത് 70 ഉള്ളൂ, അപ്പം കുറച്ചൊന്ന് ഹൈറ്റ് കുറവാണ്. എനിക്ക് ആ 70 ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് കൂടുതൽ ലുക്ക് വരുന്ന അതുകൊണ്ടായിരിക്കും. ഫ്രണ്ട്, വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ ഉയർന്നിട്ട് പിറകിലോട്ട് വരുന്നതോറും ഇങ്ങനെ ഒരു പതിഞ്ഞ ഒരു സൈസിലോട്ട്, ആ ഒരു ഡിസൈനിലോട്ട് വരും. എനിക്ക് അതാണ് കൂടുതൽ ലുക്കായിട്ട് എനിക്ക് കംഫർട്ടായിട്ടും ഒക്കെ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 70 ടയറിലോട്ട് മാറിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. Thank you.